തലസ്ഥാന നഗരത്തെ ചുവർ ചിത്രങ്ങളിലൂടെ മനോഹരമാക്കി ആർട്ടീരിയ പദ്ധതി വീണ്ടും എത്തുന്നു. ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയും സംസ്ഥാന ടൂറിസം വകുപ്പും സംയുക്തമായി ആരംഭിച്ച ആർട്ടീരിയയുടെ മൂന്നാം ഘട്ടമാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. നിറം മങ്ങിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ചുവരുകൾ ഒരിക്കൽ കൂടി ക്യാൻവാസ് ആവുകയാണ്. പഴയ പെയിന്റിംഗിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് ചിത്രങ്ങളെ കൂടുതൽ മിഴിവുള്ളതാക്കുന്നത്. മോഡേൺ ആയിട്ടുള്ള പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കുക, പിന്നെ ജനങ്ങളിൽ ഒരു പുതിയ അവബോധം ഉണ്ടാക്കുക, ആർട്ടിനെ കുറിച്ചുള്ള പുതിയ അവബോധം ഉണ്ടാക്കുക. ഇതിനെ നമ്മൾ കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഈ മ്യൂറലിനെ നമ്മൾ കൂടാതെ. 12.5 ലക്ഷത്തിന്റെ നവീകരണ പ്രവർത്തനമാണ് ഇത്തവണത്തേത്. 2015 ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകറിന്റെ മനസ്സിലുദിച്ച ആശയമാണ് ആർട്ടീരിയയുടെ പിറവിക്ക് പിന്നിൽ. 2015-ലും 2016-ലും രണ്ട് ഘട്ടങ്ങളായി 25 കലാകാരന്മാരുടെ ചിത്രങ്ങൾ തലസ്ഥാന വീതിയെ സുന്ദരമാക്കി. ഇത്തരത്തിൽ വളരെ റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരു പബ്ലിക് ആർട്ട് പ്രോജക്റ്റ്, വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ജനങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു പോകുമോ എന്ന് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനുപരിയായിട്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിലെ സിറ്റിസൺസ്, പൗരന്മാർ ഇത് വളരെ സ്നേഹപൂർവ്വവും ബഹുമാനത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തത്. 3 വർഷം വരെയാണ് പെയിന്റിങ്ങുകൾക്ക് ആയുസ് പ്രതീക്ഷിച്ചതെങ്കിലും ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് നേരിട്ട് ഏത് സമയത്ത് വന്ന് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ചുവരിലുള്ള ചിത്രരചന. നവീകരണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടെ തലസ്ഥാന നഗരത്തിന്റെ മുഖം കൂടുതൽ മനോഹരമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.